ഹലോ കൂട്ടുകാരെ, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫാമിങ്ങിൻ്റെ മറ്റൊരു വേറിട്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെറസിൽ മുന്തിരി കൃഷി എങ്ങനെ ചെയ്യാം. മുന്തിരി നമ്മളെല്ലാം മുന്തിരി നടും വളർത്തും, കുറേയൊക്കെ നോക്കിയതിന് ശേഷം അതിനെ ഉപേക്ഷിക്കും. കാരണം ഇത് വിജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. ഞാനും അതേപോലെ തന്നെ അതിനുശേഷമാണ് നമ്മൾ ഇത് രണ്ടും കൽപ്പിച്ച് പിടിച്ചത്. എങ്ങനെയാണെങ്കിലും നമ്മളിതിനെ ഇറങ്ങി തിരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇതിനെ വളർത്തി വലുതാക്കി, ഇതേപോലെ അതിന് വേണ്ട വളവും വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളർത്തി കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ കാണുക ഇത്. ഇത് മുന്തിരിയുടെ ഒരു പാണ്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എന്തുമാത്രം മുന്തിരി കൊലകളാണെന്ന് നിങ്ങൾ തോന്നി. ഇതുപോലെ നമുക്ക് വീട്ടിൽ ഇതേപോലെ മുന്തിരിക്കൊല നമ്മൾ രാവിലെയും വൈകിട്ടും വരുന്നു. നമ്മളെ തന്നെ വീട്ടിൽ ബാൽക്കണി, സിറ്റ് ഔട്ട്, ടെറസ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ഈ മുന്തിരിക്കൊലയിനെയൊക്കെ കണ്ട് അതിനെയൊക്കെ ഒന്ന് തൊട്ട് പരിചരിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്തിരിച്ചെടി എന്ന് പറയും. എല്ലാ വർഷവും ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം മുന്തിരിക്കൊലകളും ഞങ്ങൾ നമ്മൾ തന്നോളാന്ന്. അതാണ് ഒരു ചെടീനെ നമ്മൾ സ്നേഹിച്ച് വളർത്തി പരിപാലിച്ചാൽ എങ്ങനെയാണെങ്കിലും ഒരു ചെടിയും നമ്മൾ ചതിക്കില്ല. ഇതും ഇതിൻ്റെ അപ്പുറം റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മൾ ഈ ടെറസ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ചെയ്യുന്നതിന് മെയിൻ കാരണം നമ്മൾ ചെയ്ത് കൃഷി ചെയ്ത് പരാജയപ്പെട്ട് വിജയിച്ച് ആ വിജയിച്ച് വന്ന സംഭവങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് ടെറസിൽ നമുക്ക് കൃഷി ചെയ്യാം, വളർത്താം, വലുതാക്കാം, പരിചരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. ഇതെങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം, നമുക്ക് കൃഷി ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ ഇത് നമുക്ക് ഒരു വിഷമില്ലാത്ത, നിങ്ങൾക്കറിയാലോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന, അയ്യോ അത് മുന്തിരി എന്ന് പറഞ്ഞാൽ മൊത്തം വിഷമാണ്, അതൊന്നും കൊള്ളില്ല, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ഇത് നോക്കുക, ഇതിന് ഞാൻ ഒരു പെസ്റ്റിസൈഡോ ഒന്നും ഇതിന് സ്പ്രേ ചെയ്തിട്ടില്ല. ഇതെന്ത് കേടാണ് ഇതിന് വരുന്നത് എനിക്കറിയില്ല. ഒരു കേടും ഇതിനില്ല. നോക്കി, ഒരു കൊലയിലും ഒരു മുന്തിരി പോലും കേടില്ല. അപ്പോൾ ഇത് നമ്മുടെ സാന്നിധ്യവും നമ്മളിതിനെ പരിപാലിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു വിഷമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മുന്തിരിപ്പഴങ്ങൾ നമുക്ക് വീണ്ടും പറിച്ചെടുക്കുകയും നമുക്കിത് ഉണക്കി വയ്ക്കാം, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ മുന്തിരിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു വർഷം തന്നെ നമുക്ക് രണ്ട് പ്രാവശ്യം ഇത് നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ കാണാം. ഇതിങ്ങനെ കൈക്ക് മുകളിൽ ടെറസിൻ്റെ മുകളിൽ നമ്മൾ പടർത്തി വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തും ധാരാളം ഇല, ഭയങ്കര ഇല കാണാൻ പറ്റാത്ത.